Hello. How is life? Fine. Good. Now we are coming to the next section. You will find not very difficult words. Poked their heads. Poking your head. Poking your nose. That's not good manners. Don't poke your ugly nose into my business. ആവശ്യമില്ലാതെ എൻ്റെ കാര്യത്തിൽ ഇടപെടരുതെന്നുള്ളതാണ്. സോ ദിസ് ചിൽഡ്രൻ പോക്ക് ദർ ഹെഡ് ഇൻ ടു ദർ റൂംസ് ദാറ്റ് ഈസ് വെരി സിമ്പിൾ. ഹർ ഹോം വാസ് സ്മാളർ ദാൻ ദ ബാത്റൂം ഓഫ് മൈ ഹൗസ്. ഹർ ഹോം ഈസ് സന്ധ്യ. ഹെൻ ടു ദ doorway to say he to us or hi to us. She welcomed them in. There are kurs kutikal alle kadanna paarichu ma hi nu vachu paaru idile varan paru sandhya varu. These children eventually form the first class I would teach. Naan informal aayittu aanu thodangu pa kutikal ingane varan paru. Each day a few more kids would crowd into the little room and asked to learn a few words in English or a little math or a song. From 2-3 പേര് ആദ്യം തുടങ്ങി, പിന്നെ 5 ആയി, 7 ആയി, 10 ആയി, 12 ആയി. ഇവർ വരെ എന്താ ഇംഗ്ലീഷ് രണ്ട് വാക്ക് പഠിക്കുക, ലൈക്ക് രണ്ട് കൂട്ടാനും കുറയ്ക്കാനും പഠിക്കുക, അല്ലെങ്കിൽ ഒരു പാട്ട് പഠിക്കുക. ഈവൻ ദോ ഐ ന്യൂ വെരി ലിറ്റിൽ ഓഫ് ഇന്ത്യ, ഐ ഫെൽറ്റ് യൂസ്ഫുൾ ആൻഡ് കോൺഫിഡൻസ്. ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് കോൺഫിഡൻസ്, എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായി, എനിക്ക് തോന്നി എന്നെ കൊണ്ടൊരു ഉപയോഗമുണ്ട്. ദിസ് ബിക്കെയിം മൈ റുട്ടീൻ. ഇപ്പൊ ഇതെന്റെ സ്ഥിരം പരിപാടി, റുട്ടീൻ, മൈ റുട്ടീൻ വർക്ക്. യു ബ്രഷിംഗ് ഇസ് യുവർ റുട്ടീൻ എന്ന് പറയുന്നത്. ദിസ് ബിക്കെയിം മൈ റുട്ടീൻ. ഐ വുഡ് ലീവ് കോളേജ് ആസ് സൂൺ ആസ് ഐ കുഡ് ആൻഡ് റഷ് ടു മൈ ന്യൂ വേൾഡ് ഇൻ ദ കമ്മ്യൂണിറ്റി. ഒരു പുതിയ ലോകം, ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും തുറക്കപ്പെടുവാണ്. ക്ലാസ് കഴിഞ്ഞ ഉടനെ ഓടി ഇങ്ങോട്ട് വരും. ഉടനെ പുതിയ ലോകത്തിലേക്ക്, ഈ കുട്ടികളുടെ ഇടയിലേക്ക്. ഹിയർ ഐ സോ ട്രൂത്ത് ആൻഡ് ഹോപ്പ്. സത്യവും ഹോപ്പ്, ഒരു ആശ പ്രത്യാശയും ഞാനിവിടെ കണ്ടു. ഹോപ്പ് ആൻഡ് ട്രൂത്ത്. ദ ചിൽഡ്രൻ വുഡ് ഷൗട്ട് ദീദി ദീദി എക്സൈറ്റഡ്ലി വെൻ ഐ വെന്റ് ദേർ. ഇങ്ങനെയാണ് ദീദി ദീദി, ഞാൻ ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നതോ, ദീദി ദീദി. ഇപ്പൊ കുട്ടികളിങ്ങനെ വലിയ ആരോപത്തോടു കൂടി പറയും ദീദി ചേച്ചി ചേച്ചി ഇങ്ങനെ പറയും. അത് വലിയ രസമായിരുന്നു അല്ലേ. ദിസ് വാസ് സ്റ്റാർട്ടിങ് ഫീൽ ലൈക്ക് എ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്. ഐ സ്റ്റാർട്ടഡ് ടു ഫീൽ ദാറ്റ് ദിസ് ഇസ് മൈ ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ്, മൈ ലൈഫ് മിഷൻ. എൻ്റെ ജീവിതത്തിൻ്റെ മിഷനാണ് ഞാൻ എന്തിനു വേണ്ടി ലോകത്തിൽ ജനിച്ചു എന്നുള്ളതിൻ്റെ എൻ്റെ ഡെസ്റ്റിനി. റിമെമ്പർ the first part of this lesson, he says, I wanted to know my destiny. Now she comes to know that this is my destiny, to teach these poor people, to teach these underprivileged people. This was my destiny. Akanksha was born of the simple idea that India had people who could teach. India had space that could be utilized. യൂട്ടിലൈസ്ഡ് മീൻസ് ഉപയോഗിക്കാവുന്ന ആ ക്ലാസ് റൂംസ് ആൻഡ് ദ ഫണ്ട്സ് വിത്ത് വിച്ച് ടു എഡ്യൂക്കേറ്റ് ഓൾ ദ ചിൽഡ്രൻ. അപ്പം എനിക്കിപ്പം മനസ്സിലായി, ഇവിടെ ധാരാളം ആളുകൾ പഠിപ്പിക്കാൻ റെഡിയായിട്ട് വരും, ക്ലാസ് റൂം കണ്ടുപിടിക്കാൻ പറ്റും, അതുപോലെ അതിനുള്ള പണച്ചെലവിനുള്ള വഴിയും കാണാം. എവറിഥിങ് എക്സിസ്റ്റ്, ഐ ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് എ വേ ടു ബ്രിങ് ഓൾ ടുഗദർ. എവറിഥിങ് എക്സിസ്റ്റ്, ഇതെല്ലാം ഉണ്ട്. ആവശ്യത്തിന് ഒരു ക്ലാസ് റൂം തുടങ്ങാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. സ്ഥലമുണ്ട്, അധ്യാപകരുണ്ട്, പണമുണ്ട്. ഇവരെ ഒന്നിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ കടമ. ദ പീപ്പിൾ ഇൻ ദ കമ്മ്യൂണിറ്റി വാണ്ടഡ് ഓൺലി 3 things, ഹൗസിംഗ്, വാട്ടർ ആൻഡ് എഡ്യൂക്കേഷൻ. ഈ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ വേണ്ട 3 കാര്യങ്ങളാണ്. വൺ ഈസ് ഹൗസിംഗ്, അവർക്ക് വീട് വേണം. അവർക്ക് വാട്ടർ, വെള്ളം വേണം. ഓ, എന്തൊരു ബേസിക് നീഡ് അല്ലേ. And education. I realized that if I wanted the students to take school seriously,
they needed an environment free of the community's distractions. Community's distraction is chutuvalla pala pala karyangal community ide nadukke naan oru room inathu padipikkanengil prachche pulla angottu nokkum oru karisil irukkum pulla ingottu nokkum oru paattu irukkum pulla angottu nokkum adukke distractions aanu avade attention chedarikkunna sangathiyaanu. So I thought that there should be a classroom, there should be an environment. ഒരു സാഹചര്യമാണ് അന്നങ്ങളെ കുട്ടികൾ പഠിക്കുകയുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് ഒരു ക്ലാസ് വെച്ചാൽ പിള്ളേർക്ക് പഠിക്കാൻ പറ്റും. ട്രെയിൻ വരുന്നു പോകുന്നു ബഹളം അതല്ല പറ്റത്തില്ല. പക്ഷെ ചിലരൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വായിക്കുന്ന കണ്ടിട്ടുള്ളൂ. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പി എച്ച് ഡിക്ക് പഠിക്കുന്നവരെ വായിക്കുന്നവരെയും കണ്ടിട്ടുള്ളൂ. അവർ വേറെ ഒന്നും നോക്കത്തൊന്നുമില്ല, അവരവിടെ തന്നെ ഇരുന്നില്ല. പി എച്ച് ഡി എന്ന് പറഞ്ഞാൽ അവർ ഡിഗ്രിന്നേ ഉള്ളൂ, ഏത് ഡിഗ്രിക്കും വേണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പഠിക്കാം വേണമെങ്കിൽ. പക്ഷെ ഇത് കുട്ടികളല്ലേ. So we started the search for our first Akanksha Center space. I approached 20 schools in the city, requesting to give this one classroom in their school buildings for 3 hours every evening. 20 school il mutti endana enna demand oru classroom eppada class kaiyittu vaigamnera evening. എത്ര മണിക്കൂർ? 3 hours. തരാമോ എന്ന് ചോദിച്ചു. All of them refused. For the most illogical reasons. Illogical. Reason അല്ലാത്ത, റീസണബിൾ അല്ലാത്ത, ഒരു കാരണമില്ലാതെ, യഥാർത്ഥ കാരണത്തിൽ കൊണ്ടല്ല, ഒരു കാരണം, ഒരു കാരണമില്ലാത്ത കാരണം അവരിങ്ങനെ ഒരു പറ്റിയത്. Some administrators claimed that the idea of teaching underprivileged children was way too revolutionary. Chela school children were like, "Dear, we have to do something. This, 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 while others complained that they would spread diseases to other students. ചിലർ പറഞ്ഞു ഇത് വളരെ വിപ്ലവകരമായ ഒരു കാര്യമാണ് കുട്ടി, ഇത് നടക്കത്തില്ലാത്ത കാര്യം. മറ്റേ പറഞ്ഞു ഈ കുട്ടികളവിടെ വന്ന ആ ക്ലാസ് റൂമിൽ നാളെ മറ്റേ കുട്ടികൾ വരുന്നിരിക്കുമ്പോൾ അവർക്ക് സുഖേട് വരും. അതിങ്ങനെ സുഖം, അതാണ് ഇല്ലോജിക്കൽ. ഒരു കാരണമില്ല, റീസണില്ല. അങ്ങനത്തെ കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരും റിഫ്യൂസ് ചെയ്തു. നമുക്കിനിയും കാണാം ഷഹീനിന് എന്താ ചെയ്യാൻ പോകുന്നത്. വെദർ ഷീ വിൽ ഗെറ്റ് എ ക്ലാസ് റൂം, വെദർ ഷീ വിൽ ഓപ്പൺ ഹെർ സെൻറ്റർ ഇൻ എ ക്ലാസ് റൂം ഇൻ എ സ്കൂൾ, വെദർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സക്സസ്ഫുൾ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.